എൽടിഎംആർ സ്പീക്കിംഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ആർക്കിട്ട പണി കൊടുക്കാൻ പോകണമെന്ന് അറിയാമോ? മനസ്സിലായില്ലേ? നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച, ഒരുപാട് സിനിമകളിലുള്ള, ഒരുപാട് ടി വി പരിപാടിയിലൂടെ സുപരിചിതനായ അടിമാലിക്കാരൻ ബിനു അടിമാലി. ഹലോ. ഹലോ. ആ ബിനുക്കുട്ടാ. ആ ഞാനൊരു പ്രവാസിയാണ്, പ്രവാസി മലയാളിയാണ്, അമേരിക്കയിൽ സ്ഥിരതാമസക്കാരിയാണ്. അതെ അതെ, ഞാന് എന്റെ വീട് സ്വദേശം പാല രാമപുരത്താണ്. അതെ 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 അതെ. ഞാനേ കടപ്പാടും നന്ദിയും ഒക്കെ ഉണ്ട്. കാരണം നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ അതെ അതെ അതെ. അപ്പൊ പിന്നെ ആ ഇഷ്ടം ഞങ്ങള് അങ്ങോട്ട് തിരിച്ചു പറയാണ്. കാരണം ഞങ്ങളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന ആളാണ് ബിനു അടിമാലി. അടിമാലിക്കാരുടെ അഭിമാനം എന്ന് തന്നെ പറയാം അല്ലേ? ആ തീർച്ചയായും തീർച്ചയായും. ഏറെക്കുറെ നല്ല നീ നമ്മുടെ ആ പേരിനോടൊപ്പം അടിമാലികളെ കൂട്ടിച്ചേർത്തപ്പോ ഉള്ള ഒരു സുഖം ഉണ്ടല്ലോ. നമ്മുടെ നാടിന്റെ ഒരു നിഷ്കളങ്കത വെച്ച്, നമ്മുടെ നാടിന്റെ ശൈലി വെച്ച് ഐറ്റങ്ങൾ കളിക്കുമ്പോൾ അഭിവാദനം കൊണ്ട് കുറച്ചൊക്കെ. അതെ അതെ, ഭാഗ്യം ഭാഗ്യം. അപ്പൊ ബിനു അടിമാലി, ഞാൻ വിളിച്ചത് എന്നാന്ന് ചോദിച്ചു, ഞാൻ അമേരിക്കയില് ഒരു പ്രോഗ്രാം വന്ന് ചെയ്യണം. ഒന്നല്ല, കുറെ ഉണ്ട് പരിപാടികൾ, കുറച്ചുണ്ട്. ഇച്ചിരി ഗുണം ചെയ്യുന്ന കേസാ. പിന്നെ ഏതാണ്ട് ഒരു വിസ നേരത്തെ പോയിട്ടുണ്ടല്ലോ അല്ലേ അമേരിക്കയില്? ആ ഉവ്. അപ്പൊ പിന്നെ വിസ കിട്ടാൻ തടസ്സമൊന്നുമില്ല, പെട്ടെന്ന് കിട്ടും. ഒരു ഒരു ഒന്നൊന്നര വർഷം അവിടെ നിക്കണം. ആ അല്ല, അതിനുള്ള വേദന അവിടെ കിട്ടും. കാരണം വെച്ചാല് നമ്മുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിസ്സാരമല്ല. ഇവിടുത്തെ നമ്മുടെ സാധാരണ നോട്ടല്ല, ഡോളറാ, ഡോളർ. ആ അവിടെ ഈ ഇപ്പൊ ഈ മഞ്ഞുകാലമാണല്ലോ, ഈ സ്നോ വീഴുവാണല്ലോ. അപ്പൊ ഒരു തൂമ്പ എടുത്ത് തരും, എന്നിട്ട് അത് വലിച്ച് ഒരു ലോറിയുടെ പുറത്തോട്ട് കയറ്റിട്ട് അതിന്റെ നല്ല എന്നാ കുഴപ്പമില്ല. അതിനെ വേറൊരു സാധനമുണ്ട്, സബോളി എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതിങ്ങനെ തേച്ചാ മതി. എന്നിട്ട് പിന്നെ പിന്നെ എളുപ്പമുള്ള പണി ഉണ്ടോ? ഒരു ബിനു അത് ചെയ്യണ്ട. ബിനുവിനെ ഞാൻ അങ്ങനെ ചുമ്മാ തമാശന പറഞ്ഞ, ഈ അമേരിക്കൻ മലയാളികൾക്ക് ചിരിപ്പിക്കാൻ എന്തെങ്കിലും സാധനം കിട്ടണ്ടെന്ന് എഴുതി പറഞ്ഞ. ബിനു അതൊന്നും ചെയ്യണ്ട. ബിനു ഒരു കാര്യം ചെയ്താൽ മതി, ഈ ഐസ് കട്ടയ്ക്ക് ഈ പച്ച പെയിന്റ് അടിക്കാം. നല്ല പരിപാടിയാ, പെയിന്റ് അടിക്കും. ആ അവിടെ ഇപ്പൊ ഇലക്ഷൻ ഒക്കെ ആണ്, അപ്പം അവിടെ ഈ ഇലക്ഷൻ നന്നായിട്ട് എഴുതാൻ അറിയാലോ. ആർട്ടിസ്റ്റ് ആകുമ്പോ, കലാകാരനാകുമ്പോ ഐസ് കട്ടയിൽ നന്നായിട്ട് ട്രംപിനെ വിജയിപ്പിക്കുക. ഹലോ. അല്ല, ഞാൻ അങ്ങനെ അങ്ങനെ ചോദിച്ചല്ല. കാരണം ഞാന് ഈ തമാശക്കാരനാകുമ്പോ തമാശ പറഞ്ഞാൽ ചിരിക്കൂലോ എന്ന് കരുതി പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ ചിരിക്കാൻ പറഞ്ഞല്ല. അതിനെ ഒന്നര വർഷത്തെ നല്ലൊരു ജോലി കിട്ടിയാൽ നിരസിക്കുന്ന നല്ലതല്ലേ? ഏ കളിയാക്കാൻ വിളിച്ചല്ല, അത് ഞാനൊരു കൊട്ടയും കൂടെ തരാം. കൊട്ടയില് ഐസ് ഇങ്ങനെ കോരിയിടുന്നു, ഇട്ടിട്ട് ചുവന്ന് ഒരു 4 കിലോമീറ്റർ ഇങ്ങനെ ആ വയറും വെച്ചോണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്ന് നടന്ന് ആ ട്രംപിന്റെ വീടിന്റെ സൈഡില് ഒരു വേസ്റ്റ് ബോക്സ് ഉണ്ട്, അതിനകത്ത് കൊണ്ട് ഇട്ടാ മതി ഇങ്ങനെ. പക്ഷേ മോശം ആയി പോയിട്ടില്ലെന്നേ, ഇത് മോശമൊന്നുമല്ല. ഇത് ഇത് കാണുന്നവർക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാവും, ഇത് കാണുന്നവർക്ക് ഒരുപാട് മനസ്സിന്. ആ പിന്നെ ഇത് ഇത് കാണുമ്പോ നമ്മള് ഇപ്പൊ ബിനു എന്നുള്ള കലാകാരൻ, ലോകം മൊത്തം അറിയപ്പെടുന്ന കലാകാരൻ, വീണ്ടും ജനങ്ങളെ ചിരിപ്പിച്ചു എന്ന് പറയുന്ന ഒരു പറ്റിക്കൽ പരിപാടിയായിരുന്നു ബിനുവേ. ആ ഇതൊരു ഒരു 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 തമാശ പരിപാടിയാണ്. ഈ യൂട്യൂബ് ചാനൽ ഇപ്പൊ ടി വി കാണാനൊക്കെ ആൾക്കാർ കുറവല്ലേ, അപ്പൊ അങ്ങനെ യൂട്യൂബില് ഒരു ചെറിയ പരിപാടിയായിട്ട്
കുട്ടിയമ്മ സ്പീക്കിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. അപ്പൊ ആ പരിപാടിയുടെ ഭാഗമായിട്ടൊന്ന് വിളിച്ചതാണ് എന്റെ ബിനുവെ. പക്ഷെ ബിനുവിന്റെ അല്ലല്ല ബിനുവിന്റെ പ്രതികരണം പക്കാ സ്റ്റാൻഡേർഡ് ആണ്, നിലവാരത്തിൽ അളന്നു കുറിച്ചുള്ള വാക്കുകളാണെന്നുള്ളത്. അയ്യോ സത്യം സത്യം. പക്ഷെ ഇത് അത് അതുകൊണ്ടേ എന്നാ പറഞ്ഞേ കാണാൻ പറ്റും കാണാൻ പറ്റും. ഇതിപ്പോ വിനോദിമാലി ഈ മലയാളികളുടെ മനസ്സ് ഒരുപാട് ചിരിപ്പിച്ച ആളാണ്. അത് ഇതും ഒരു നല്ല ചിരിക്കൂട്ട് രസായം ആയി ജനങ്ങൾ എടുത്തോളും. അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് വിനു അടിമാലി ഇനിയും ഉയരങ്ങളിലേക്ക് പറന്ന് 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 പന്തലിച്ച്. ഇല്ലേ ഇത് ഇത് സീരിയസ് ഒന്നും അല്ല, ഇത് നല്ല ഒറിജിനൽ ലൈഫ് അല്ല, ഇത് ഇതാണ് ലൈഫ്. നേരത്തെ കൂട്ടി വിളിച്ചു, നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ കയ്യിൽ നിന്ന് പോകും, നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ഒരുക്കമൊക്കെ ഇല്ല, അത് വേണ്ട. ഇപ്പോഴത്തെ എല്ലാം നമുക്ക് പക്ക നാച്ചുറൽ അല്ലേ. ആ നാച്ചുറൽ ജീവിതം, പച്ചയായ ജീവിതം, പച്ചയായ ബിനു അടിമാലിനെ ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ 1000 നന്ദി ബിനു അടിമാലി. താങ്ക് യു. ഓക്കെ, അപ്പം നമ്മുടെ ബിനു അടിമാലിക്ക് ചെറിയൊരു പണി വലുതായിട്ട് കൊടുത്തു എന്നുള്ളൊരു സന്തോഷത്തിൽ ഇന്നത്തേന് ഞാൻ വിട പറയുന്നു. നാളെ കാണാം.